ഇനി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് കൺസേണിന് ഒരുപാട് സർപ്ലസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഈവൻ നമ്മളാണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാകുന്ന സർപ്ലസ് നമുക്കുണ്ടാവുന്ന വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു വെക്കും കാരണം എന്ന് വെച്ചാൽ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ആണ് അല്ലേ വളരെയധികം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും അതേപോലെ തന്നെ ഒരു ബിസിനസ് കൺസേൺ എന്ത് ചെയ്യും ഉണ്ടാകുന്ന സർപ്ലസ് അതായത് അവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അവരെന്ത് ചെയ്യും ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് പോസിറ്റ് ചെയ്തു വെക്കും അപ്പോൾ ബാങ്കുമായിട്ട് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് വേണ്ടി വരും ഈ ട്രാൻസാക്ഷൻസ് ഓൾ ദീസ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് വിത്ത് എ വിച്ച് എ ബിസിനസ് കൺസേൺ ക്യാരീസ് ഓൺ ത്രൂ ഇറ്റ്സ് ബാങ്ക് ആർ നോൺ ആസ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാലും നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ആ ബാങ്ക് അക്കൗണ്ടിലൂടെ നമുക്ക് എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തുന്നുണ്ടോ ആ ട്രാൻസാക്ഷൻസിനെ എല്ലാം നമുക്ക് എന്ത് വിളിക്കാം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒന്ന് വിളിക്കാം ബാങ്കിലൂടെ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും ചിലപ്പോൾ വിഡ്രോ ചെയ്യും ഇപ്പോൾ ഇങ്ങനെയുള്ള എൻട്രീസ് എല്ലാം ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് എന്ത് വിളിക്കാം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കാം ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാങ്കുവായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസിന് ഒരു ബിസിനസ് കൺസേൺ ബാങ്കിലൂടെ നടത്തുന്ന എന്തെല്ലാം ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കാം ഇനി എങ്ങനെയാണ് ബുക്ക് കീപ്പിംഗ് എൻട്രീസ് നമ്മൾ എങ്ങനെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം വെൻ ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുവാണല്ലേ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസെറ്റാണ് അല്ലേ ബാങ്ക് അക്കൗണ്ട് എൻ്റെ എൻ്റെ ബാങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുണ്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയുണ്ടെന്ന് പറയുന്നത് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് എൻ്റെ അസെറ്റാണ് എൻ്റെ സമ്പത്താണ് അല്ലേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ത് തന്നെയാണ് എസെറ്റാണ് അപ്പോൾ എസെറ്റ് ഇൻക്രീസ് ചെയ്യുവാണ് എസെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ എന്ത് ചെയ്യണം നമ്മൾ ഡെബിറ്റാണോ ആണോ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഫസ്റ്റ് എൻട്രി പ്രധാനമായൊരു റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് നമുക്ക് എന്താണോ വരുന്നത് അതിന് ഡെബിറ്റ് ചെയ്യുക എന്താണ് നമ്മുടെ അതിന് പോകുന്നത് അതിന് ക്രെഡിറ്റ് ചെയ്യുക അതാണ് മെയിൻ അക്കൗണ്ടിങ് മെയിൻ റൂൾ എന്ന് പറയുന്നത് തന്നെ അതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട് അതിൽ പ്രധാന റൂൾ എന്ന് പറയുന്നത് ഇത് ഫോളോ ചെയ്താണ് എല്ലാ എൻട്രീസും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പ്രധാന റൂൾ എന്ന് പറയുന്നത് എന്താണ് ഡെബിറ്റ് വോട്ട് ഇൻ എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക നമ്മുടെ കയ്യിൽ എന്ത് പോകുന്നു അതിനെ ക്രെഡിറ്റ് ചെയ്യുക ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക ഇതനുസരിച്ച് തന്നെയാണ് ത്രൂ ഔട്ട് എൻട്രീസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് എൻട്രി എങ്ങനെയാണ് വെൻ ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു ഒരു ബാങ്ക് അക്കൗണ്ട് വന്നു പകരം നമ്മുടെ അതിൽ നിന്ന് എന്ത് പോയി ക്യാഷ് പോയി അല്ലേ അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നത് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക എന്തിനെ ക്രെഡിറ്റ് ചെയ്യുക ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക ഓക്കെ റൂൾ പ്രകാരം പറയുവാണെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് അസെറ്റാണ് അസെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ക്യാഷ് എന്ന് പറയുന്നതും അസെറ്റാണ് അസെറ്റ് കുറയുമ്പോൾ അതിനെന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക ഫസ്റ്റ് എൻട്രി മനസ്സിലായോ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ബാങ്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുക നെക്സ്റ്റ് വൺ ഈസ് ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് പർപ്പസ് പേഴ്സണൽ യൂസിനല്ല ബിസിനസ് പർപ്പസിന് വേണ്ടി നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്തു അല്ലേ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്തു വന്നു ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഒരു ആയിരം രൂപ എടുത്തു എങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എന്താ വന്നത് ആയിരം രൂപ എന്താ വന്നത് ക്യാഷ് ആണ് വന്നത് അല്ലേ അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യും ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക എവിടെ കുറയുന്നുണ്ട് കുറയുന്നത് എവിടെയാണ് ബാങ്ക് അക്കൗണ്ടിൽ കുറയുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ക്ലിയർ ആയോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ വൈസ് വേഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റ് എൻട്രി ആയിരിക്കും വിഡ്രോ ചെയ്യുമ്പോൾ വരുന്നത് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എങ്ങനെ വരുന്നത് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക ക്യാഷിന് ഡെബിറ്റ് ചെയ്യുക വിഡ്രോ ചെയ്യുമ്പം ഓപ്പോസിറ്റ് എൻട്രീസ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ ഈസ് വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ ഓൺ അക്കൗണ്ട് അക്കൗണ്ടിലൂടെ എന്ത് ചെയ്തു ഒരു പേഴ്സൺ ഇഷ്യൂ ചെയ്തു എന്ത് ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുക ചെയ്യുകയെന്ന് വെച്ചാൽ അർത്ഥം ചെക്ക് കൊടുക്കുന്നത് എന്തിനാണ് ആ ചെക്കിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ പോയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത് ഏത് പേഴ്സൺ ആണോ ആ പേഴ്സണെ ഡെബിറ്റ് പേഴ്സൺസ് അക്കൗണ്ട് ഏത് പേഴ്സൺ ആണോ ആ പേഴ്സണെ ഡെബിറ്റ് ചെയ്യുക ആൻഡ് ക്രെഡിറ്റ് ദ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക ചെക്ക് ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ ഓൺ അക്കൗണ്ട് അക്കൗണ്ടിൽ പേഴ്സൺ എന്ത് ചെയ്തു നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ആർക്കവിടെ എമൗണ്ട് കിട്ടും ഡെബിറ്റ് ദ പേഴ്സൺസ് അക്കൗണ്ട് ആരുടെ പേഴ്സ ആർക്കാണോ കൊടുത്തത് ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക ആരെ ക്രെഡിറ്റ് ചെയ്യണം ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ ഫോർത്ത് വൺ ഈസ് വൺ ചെക്ക് ഈസ് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ ഓൺ അക്കൗണ്ട് ചെക്ക് റിസീവ് ചെയ്തു അല്ലേ അപ്പം എന്ത് ചെയ്യും ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് ടു ക്രെഡിറ്റ് ദ പേഴ്സൺസ് അക്കൗണ്ട് പേഴ്സൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക വെൻ ചെക്ക് ഈസ് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ഫോർ കളക്ഷൻ ബാങ്കിൽ നമുക്കൊരു ചെക്ക് കിട്ടി എനിക്കൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടിയെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്തു ആ ചെക്ക് കിട്ടി ആ ചെക്ക് കൊണ്ടുപോയി നമ്മൾ ആരുടെ കൊടുത്തു ബാങ്കിൽ കളക്ഷൻ കൊടുത്തു അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് എൻട്രി വരുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് എമൗണ്ട് വരുന്നത് അല്ലേ അപ്പം ഡെബിറ്റ് ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ക്യാഷ് അക്കൗണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെന പേഴ്സൺ റെമീൻസ് ക്യാഷ് ഡയറക്റ്റ്ലി ടു അവർ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് അയാൾ ക്യാഷ് കിട്ടും അപ്പോൾ എങ്ങനെ ചെയ്യുക ഡെബിറ്റ് ദ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക പേഴ്സൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക വെൻ ബാങ്ക് അലൗസ് ഇൻ്ററസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ബാലൻസ് നമുക്ക് ഇൻറ്ററസ്റ്റ് കിട്ടുകയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വരുമാനമാണ് അല്ലേ അപ്പം ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ബാങ്ക് ഇൻറ്ററസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വരുമാനമാണ് അപ്പം അത് എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക അല്ലേ ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യുക ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നെക്സ്റ്റ് വൺ ഈസ് വൺ ബാങ്ക് ചാർജസ് അഗൻസ്റ്റ് ദ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് അഗൻസ്റ്റ് ആയിട്ട് ബാങ്ക് എന്ത് ചെയ്തു ബാങ്ക് ചാർജസ് ഈഡാക്കി അല്ലേ ബാങ്ക് ഒരു പെർസെൻറ്റേജ് എമൗണ്ട് ചാർജായിട്ട് ഈഡാക്കി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബാങ്ക് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എക്സ്പെൻസാണ് അല്ലേ നമ്മുടെ എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യും ബാങ്ക് ചാർജസിനെ ഡെബിറ്റ് ചെയ്യുക എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക ബാങ്കിൽ നിന്ന് തന്നെ ആ എമൗണ്ട് പോകുമല്ലേ അപ്പം ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക നെക്സ്റ്റ് വൺ ഈസ് വെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് ഫോർ കളക്ഷൻ ഈസ് റിട്ടേൺഡ് ഡിസോണേഡ് നമ്മൾക്ക് ഒരു ചെക്ക് കിട്ടി ആ ചെക്ക് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു അത് റിട്ടേൺ ആയല്ലേ ഡിസോണേഡ് ആയിപ്പോയി അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത് ഡെബിറ്റ് പേഴ്സൺസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്ത ചെക്ക് ബൗൺസ് ആയി പോകാമെന്നൊക്കെ പറയത്തില്ല നമ്മൾ കളക്ഷൻ അയക്കുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിൽ ആ ചെക്ക് എന്ത് ചെയ്യും തിരിച്ചു വരും മടങ്ങി വരും ചെക്ക് മടങ്ങാമെന്നായിട്ടില്ലേ ചെക്ക് മടങ്ങി വരും അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി ചെയ്യേണ്ടത് ഡെബിറ്റ് ദ പേഴ്സൺസ് അക്കൗണ്ട് ആരാണോ നമുക്ക് ചെക്ക് ആ വ്യക്തിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക ഇഫ് ഡിസ്കൗണ്ട് ഹാസ് ഓൾറെഡി ബീൻ അലൌഡ് വൈ റിസീവിങ് ചെക്ക് ആൻഡ് ലേറ്റർ ഡിസ് ഓണർഡ് ദ എൻട്രി വിൽ ബി നമ്മൾ ചെക്ക് കിട്ടിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു ആ സമയത്ത് നമുക്ക് ചെക്ക് റിട്ടേൺ ആവുമ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത് ഡെബിറ്റ് പേഴ്സൺസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബാങ്കിനും ക്യാഷിനും എവിടെയാണോ നിൽക്കുന്നത് ബാങ്കും ക്യാഷും എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയായിരിക്കും എന്ത് പറയുന്നത് ഡിസ്കൗണ്ടും വരുന്നത് ബാങ്കും ക്യാഷുമായിട്ട് എപ്പോഴും ഡിസ്കൗണ്ടിന് ബന്ധമുണ്ടായിരിക്കും ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക ബാങ്കിന് ക്രെഡിറ്റ് ചെയ്താൽ ഡിസ്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യുക ഇത്രയും ആണ് നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ വരുന്നത് എല്ലാവരും വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക ഈ ട്രാൻസാക്ഷൻസ് മൂന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം എഴുതി പഠിക്കാൻ വന്നിട്ട് ഒരാൾ പോലും ഒന്നോ രണ്ടോ ഒരാളെന്നല്ല രണ്ട് പേര് എല്ലാം എഴുതുന്നുണ്ട് ബാലൻസ് ആരും ഇത് പഠിക്കുന്നില്ല വളരെ ഇമ്പോർട്ടൻറ്റ് എൻട്രീസ് ആണ് അതുകൊണ്ട് മൂന്ന് തവണ എഴുതി പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ ആൻഡ് ഇലിസ്ട്രേഷൻ സെവൻ നോക്കുക ആ ഇലി പേജ് നമ്പർ സിക്സ്റ്റിയിലെ ഇലിസ്ട്രേഷൻ സെവൻ എല്ലാവരും നോട്ടിലേക്ക് ചെയ്തു വെക്കണം കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച്